ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മളിന്ന് വന്നിട്ടുള്ളത് പൊട്ടാറ്റോ സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഈ രുചികരമായിട്ടുള്ള പൊട്ടാറ്റോ സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ സ്റ്റൂ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ. ഞാനിവിടെ ചെറിയ ടൈപ്പ് പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 8 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലിയ സൈസാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. ഇത് ചെറുത് ചെറുതായതുകൊണ്ടാണ്, കുറച്ച് എണ്ണം കൂടുതലുണ്ട്. വലുതാണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കറിൽ നല്ലപോലെ വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 1 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 1/2 പാലാണ്, 1/4 ഗ്ലാസോളം വരും കേട്ടോ. നല്ല തിക്കായിട്ടുള്ള 1/2 പാല്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് 2/2 പാലാണ്. കുറച്ചുകൂടി വെള്ളം ചേർത്തടിച്ച് അരിച്ചെടുത്തിട്ടുള്ളത് 2 ഗ്ലാസോളം 2/2 പാലും വരും കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 പാലും 2/2 പാലും കൂടി ചേർത്തിട്ടാണ് കറി തയ്യാറാക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സവാളയാണ്. 3 ഇടത്തരം സവാള ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടു തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ മൺചട്ടിയിലാണ് ഇഷ്ടു തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മൺചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ചിട്ടുള്ള സവാള, 3 സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയ കുഞ്ഞു സവാളയാണെങ്കിൽ 4 എണ്ണമൊക്കെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇടത്തരം വലിപ്പത്തിലുള്ള 3 സവാള ഇതുപോലെ ക്രോസിൽ അരിഞ്ഞിട്ട് ഇതുപോലെ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മൾ സവാളയും ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകും കറിവേപ്പിലയും. അപ്പോൾ ഇനി നമുക്ക് ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് വരാനും നല്ലതാണ്. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇഞ്ചിയുടെ രുചിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ സവാള ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞു കുഞ്ഞായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുക. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്ത് ഉടച്ചെടുത്തിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ആ സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 2/2 പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് 2/2 പാല് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ കട്ട കട്ടായിട്ട് കിടക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ തവി വെച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നീട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള 2/2 പാല് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എത്ര ലൂസാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള 2/2 പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റോളം തിളച്ചതിന് ശേഷം നല്ലപോലെ ആ 2/2 പാലും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് 5 മിനിറ്റോളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഷ്ടു തയ്യാറാക്കാനായിട്ട് പറ്റും. 1/2 പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറി അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാലൊന്ന് ചൂടായാൽ മതി കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാല് പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ 1/2 പാല് നമ്മൾ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തിളപ്പിച്ചെടുക്കേണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ലപോലെ ആവി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കുറേശ്ശെ ലൂസായിട്ടാണ് കറി ഉള്ളത്, പക്ഷേ ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കാവും കേട്ടോ. കുറച്ച് തിക്കായിട്ടും എന്നാൽ നമുക്കിങ്ങനെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്നൊരു പാകമാണ് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇഷ്ടുവിൻ്റെ ഒരു പാകം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണെങ്കിലും ഒന്ന് ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മൾ കറി റെഡിയാക്കേണ്ടത്. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഇഷ്ടൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ള ഒരു കറിയാണ്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളെന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും.